ഹലോ എവരിവൺ, വെൽക്കം ടു സുപ്രശൻ ചാനൽ. നിഫ്റ്റി ഡെയിലി റിവ്യൂ സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡയറക്റ്റ് നിഫ്റ്റിയിലോട്ട് നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗ്യാപ്പത്തിലാണ്. അറൗണ്ട് നമ്മൾ റെസിസ്റ്റൻസ് ആയ 19.2523 റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ട്രൈ ടു മൂവിങ് അപ്പ് ചെയ്യാൻ ശ്രമിച്ചു, അറൗണ്ട് ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതായത് 19.523 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്തു, ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് ആസ് സപ്പോർട്ട് അറ്റാക്ക് ചെയ്തു. പിന്നെ അത് അറൗണ്ട് 10 o'clock അത് ബ്രേക്ക് ചെയ്തു താഴോട്ട് വരാൻ നോക്കി, ബട്ട് അറൗണ്ട് 480 റീച്ച് ചെയ്യുന്നു. ലോ മേഡ് ചെയ്തിരിക്കുന്നത് 487 വരെയാണ് മേഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള നല്ലൊരു ഹെവി ക്യാൻഡിൽ വന്നു. നിഫ്റ്റി ഐടി നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. നിഫ്റ്റി ഐടിയിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഇൻഫോസിസും TCSഉം നല്ല റിക്കവറി കണ്ടു, നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടു. അതേപോലെ തന്നെ ബാങ്കിൻ്റെ അകത്ത് HDFC ബാങ്ക് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. റിലയൻസിൽ നിന്ന് ടോട്ടലി ഒരു കൺസോൾട്ടേഷൻ ഫീസിലാണ് പോയത് റിലയൻസ്. സോ HDFC ബാങ്കിങ് സൈഡ് HDFCയും ICICI ബാങ്കും ആക്സിസ് ബാങ്ക് ഇന്നലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി സെൽ ഓഫിന് ശേഷം ഒരു നല്ലൊരു ഒരു സ്മോൾ റിക്കവറി ചെയ്തു, അറൗണ്ട് 10 points മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ എല്ലാം കൂടി പോസിറ്റീവ് ഔട്ട്കം ആണ് ഉണ്ടായിരുന്നത്. സോ എന്താ ചെയ്തു, അറൗണ്ട് 10:45 നല്ലൊരു 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മളെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 19.564 റീജിയനാണ്, അവിടെ നിന്ന് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് റിജക്റ്റഡ്. ഹൈലി മേഡ് ചെയ്തിരിക്കുന്നത് 76 വരെയുള്ളൂ. സോ ടോട്ടലി അവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ട് അവിടെ നിന്ന് റിജക്ഷൻ വന്നു. പിന്നെ അത് 19.523 നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ആ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. പിന്നെ ഹോൾ ഡേ ആ റേഞ്ചിനുള്ളിൽ 19.564 റേഞ്ചിനുള്ളിലാണ് ഹോൾ ഡേ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് 19.545 ആണ്, 109.65 ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 19.564 തന്നെയാണ് റെസിസ്റ്റൻസ് ഈസിയായിട്ട് ഉണ്ടത്. പിന്നെ ഇത് 19.617 6.645 എന്നുള്ളൊരു റെസിസ്റ്റൻസ് ബാൻഡ് ഉണ്ട്. പിന്നെ 19.700 റീജിയനാണ് റെസിസ്റ്റൻസ് അറ്റാക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് 19.434 സപ്പോർട്ടാണ്. പിന്നെയുള്ളത് 19.352, പിന്നെ അത് 19.250 ആണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. നാളെ ബാങ്കിൻ്റെ RBIയുടെ ക്രെഡിറ്റിൻ്റെ റിസൾട്ട് വരുന്നത്, റിസൾട്ടല്ല അവരുടെ പ്രഖ്യാപനം വരുന്ന ദിവസമാണ്. സോ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും ഉണ്ടാകുക, മെയിൻലി ബാങ്ക് നിഫ്റ്റിയുടെ കേസസ്. സോ അക്കോർഡിംഗ്ലി ആയിട്ടായിരിക്കും നിഫ്റ്റി മൂവ് ചെയ്യുക. സോ ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റിൽ ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ആഫ്റ്റർ 10 o'clock RBIയുടെ മീറ്റിംഗ്, അതായത് ഇൻ്റർവ്യൂ, അവരുടെ പ്രസ് മീറ്റിന് ശേഷമുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഹെവിലി സെൽ ഓഫ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ പോസിറ്റീവ് മൂവ്മെൻറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ റെസിസ്റ്റൻസ് ആയ 14.213 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു ഫസ്റ്റ് ഹാഫിൽ. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം അക്കോർഡിംഗ്ലി നിഫ്റ്റി പോയിരിക്കുന്ന അതേ മൂവ്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ബട്ട് ഇത് 44.385 ആണ് മാക്സിമം റേഞ്ച് പോയിരിക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ റെസിസ്റ്റൻസ്, അതായത് സപ്പോർട്ട് റീജിയൻ ആയത് 44.213 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നാളത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 43.936 ആൻഡ് 43.870 സപ്പോർട്ട് റീജിയനാണ്. പിന്നെ ഉള്ളത് 43.684 ആണ്. റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ 44.469 ആൻഡ് 44.588 റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ 44.900 റീജിയനിലോട്ട് പോവുകയുള്ളൂ.